Hi friends, welcome to lesson 5.18 in the topic Financial Services in the subject Indian Financial System. In this lesson, we move on to a new category of service called forfeiting. In our last class, we discussed factoring services, types of factors. We now move on to factoring being over, we now move on to forfeiting. In this lesson, we'll understand what forfeiting means through an introduction to forfeiting. We'll also understand the procedure, a 10-point procedure involved in forfeiting. Forfeiting in introduction ayittu parayanengil forfeiting sadharanagathil international trade umayi bandhappettulla oru trade financing mechanism ayittu pradhanapetta point aanu. Sadharanagathil forfeiting international trade umayi bandhappettana nammal forfeiting ennu parayunna oru term inde usage sadharanagathil nammal kaanunnu. Give me a minute please. ഇന്റർനാഷണൽ ട്രേഡിൽ സാധാരണഗതിയിൽ ഒരു എക്സ്പോർട്ടറും ഒരു ഇമ്പോർട്ടറും ഉണ്ടായിരിക്കും. ഗുഡ്സ് കയറ്റുമതി ചെയ്യുന്ന ആൾ എക്സ്പോർട്ടറും ഗുഡ്സ് ഇറക്കുമതി ചെയ്യുന്ന ആൾ ഇമ്പോർട്ടറുമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പോൾ സെല്ലർ ഓഫ് ഗുഡ്സ് ഈസ് ദ എക്സ്പോർട്ടർ ആൻഡ് ബയർ ഓഫ് ഗുഡ്സ് ഈസ് ദ ഇമ്പോർട്ടർ. ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ സെല്ലറായ എക്സ്പോർട്ടർ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ഈ ഗുഡ്സിൻ്റെ ഒപ്പം അയക്കുന്നു. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടോ ഒക്കെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണെന്ന് നമ്മൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ കഴിഞ്ഞ സെമസ്റ്ററിൽ അതിൻ്റെ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സെല്ലർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ ഗുഡ്സിൻ്റെ ഒപ്പം ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ഗുഡ്സിൻ്റെ ഒപ്പം അയക്കുന്നു. ഗുഡ്സും ഈ ഡോക്യുമെൻസും കിട്ടുന്ന ഇമ്പോർട്ടർ ഈ ഡോക്യുമെൻസിൻ്റെ ഒപ്പം വരുന്ന ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ അക്സെപ്റ്റ് ചെയ്യും. ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ ഇമ്പോർട്ടർ അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു അൺകണ്ടീഷണൽ ഗ്യാരണ്ടിയോടെയാണ്. അത് പേയ്മെന്റ് കൊടുക്കാം എന്നുള്ള ഒരു അൺകണ്ടീഷണൽ ഗ്യാരണ്ടിയോടെയാണ് ഇത് ഇമ്പോർട്ടർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇത്ര സമയം കഴിയുമ്പോൾ ഞാൻ പേയ്മെന്റ് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, ഞാൻ പേയ്മെന്റ് തന്നുകൊള്ളാം. ഒരു അൺകണ്ടീഷണൽ ഗ്യാരണ്ടിയോടെയാണ് ഈ പേയ്മെന്റ് ഈ അക്സെപ്റ്റൻസ് സൈൻ ചെയ്യുന്നത്, ഇമ്പോർട്ടർ സൈൻ ചെയ്യുന്നത്. ഈ അൺകണ്ടീഷണൽ ഗ്യാരണ്ടിക്കാണ് ഇതിൽ ഏബിൾ എന്ന് പറയുന്നത്. ഏബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ഈ അൺകണ്ടീഷണൽ ഗ്യാരണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഏബിൾ എന്ന് പറയാം. ഇമ്പോർട്ടർ അക്സെപ്റ്റ്സ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ പ്രോമിസറി നോട്ട് വിത്ത് ആൻ അൺകണ്ടീഷണൽ ഗ്യാരണ്ടി ടു മേക്ക് പേയ്മെന്റ്. ഇതിന് ഏബിൾ എന്ന് പറയുന്നു. എന്നിട്ട് ഈ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ഗുഡ്സ് റിസീവ് നോട്ടോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചേർത്ത് എക്സ്പോർട്ടർക്ക് തിരിച്ചയക്കും. അപ്പൊ നമ്മൾ ഈ അൺകണ്ടീഷണൽ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ സാധാരണ ഇമ്പോർട്ടേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ബാങ്കുകളാണ് ഈ ഗ്യാരണ്ടി നൽകുന്നത്. അതായത് ഒരു ബാങ്ക് ഗ്യാരണ്ടിയുടെ ഫോർമാറ്റിലാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ പ്രോമിസറി നോട്ട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ബാങ്കിന്റെ പേയ്മെന്റ് ഗ്യാരണ്ടി കൂടെ ചേർത്ത് ഇതയച്ചു കൊടുക്കുന്നു. അപ്പൊ അത് അൺകണ്ടീഷണൽ ഗ്യാരണ്ടിയായി മാറും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു അൺകണ്ടീഷണൽ ഗ്യാരണ്ടി ഉണ്ട്, ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ഒരു പ്രോമിസറി നോട്ടോ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് സൈൻ ചെയ്ത് കൊടുക്കുന്നു. അതിലൊരു അൺകണ്ടീഷണൽ ഗ്യാരണ്ടിയുടെ നേച്ചർ വരാൻ വേണ്ടിയിട്ട് ഒരു ബാങ്കിന്റെ ഗ്യാരണ്ടി കൊടുക്കുന്നു. ഏത് ബാങ്കാണെന്ന് വെച്ചാൽ ഇമ്പോർട്ടറുടെ ബയറുടെ ബാങ്കാണ് ഈ അൺകണ്ടീഷണൽ ഗ്യാരണ്ടി കൊടുക്കുന്നത്. ഈ അൺകണ്ടീഷണൽ ഗ്യാരണ്ടിയും ബാങ്ക് ഗ്യാരണ്ടിയോടൊപ്പമുള്ള ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തിരിച്ച് എക്സ്പോർട്ടറുടെ കയ്യിൽ എത്തുമ്പോൾ എക്സ്പോർട്ടറുടെ കയ്യിൽ പണമല്ല എത്തുന്നത്, ഈ ഡോക്യുമെന്റ്സ് ആണ് തിരിച്ചെത്തുന്നത്. ഒരു അൺകണ്ടീഷണൽ ഗ്യാരണ്ടി ഉണ്ട്, ഒരു അക്സെപ്റ്റ് ചെയ്ത ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ഈ എക്സ്പോർട്ടർ ഇത് എന്ത് ചെയ്യുന്നു? ഇത് ഫോർഫെയ്റ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് വിൽക്കുന്നു. ഫോർഫെയ്റ്റർ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇത് നൽകുകയാണ്, ഇത് കൊടുക്കുന്നു, ഇത് സെയിൽ ചെയ്യുന്നു. സെയിൽ ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ടഡ് പേയ്മെന്റ് എക്സ്പോർട്ടർക്ക് കിട്ടുന്നു. സ്വാഭാവികമായിട്ട് പേയ്മെന്റ് 3 മാസം കഴിഞ്ഞ് കിട്ടുന്ന ഒരു കേസാണെങ്കിൽ ആ പേയ്മെന്റ് ഉടനെ കൊടുക്കുമ്പോൾ അതിലൊരു ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഒരു ഡിസ്കൗണ്ട് പേയ്മെന്റ് അതിനിടയിൽ വരുന്നുണ്ട്, ഒരു ഡിസ്കൗണ്ട് അതിനിടയിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ടുള്ള അത് ഫോർഫെയ്റ്റിംഗ് ഫീ ആണ്. അത് കഴിച്ചിട്ടുള്ള ബാക്കി പേയ്മെന്റ് ഫോർഫെയ്റ്റർ എന്ന് പറയുന്ന ഇടനിലക്കാരൻ അല്ലെങ്കിൽ ഫിനാൻസറിന്റെ കയ്യിൽ നിന്ന് എക്സ്പോർട്ടർക്ക് കിട്ടുന്നു. ഇതാണ് ഫോർഫെയ്റ്റിംഗിന്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അൺകണ്ടീഷൻ ഗ്യാരണ്ടിയും കിട്ടുന്ന ഫോർഫെയ്റ്റർ എന്ത് ചെയ്യുന്നു? ഇനി ഫോർഫെയ്റ്ററുടെ ആണ് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ പേയ്മെന്റ് ക്ലെയിം ചെയ്യേണ്ട ഉത്തരവാദിത്വം. കാരണം അയാൾക്ക് ആ ഡോക്യുമെന്റ് അസൈൻ ചെയ്ത് കിട്ടുകയാണ്, അയാൾ അത് വാങ്ങിക്കുകയാണ്. ഒരു പേയ്മെന്റ് ഡിസ്കൗണ്ട് പേയ്മെന്റിന് ഇത് വാങ്ങിച്ചിരിക്കുന്നു. അപ്പൊ അതിന്റെ പുറകിൽ ഒരു അൺകണ്ടീഷൻ ഗ്യാരണ്ടിയും ഉണ്ട്. ഇനി ഇപ്പൊ മെച്ചൂരിറ്റി ഡേറ്റ് ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ ഫോർഫെയ്റ്ററിക്ക് എന്ത് ചെയ്യാം? ഫോർഫെയ്റ്ററിക്ക് ഈ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് പേയ്മെന്റ് ക്ലെയിം ചെയ്യാം. ഇതൊരു ഓപ്ഷനാണ്. മെച്ചൂരിറ്റി ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് പാർട്ടിയുടെ കയ്യിൽ നിന്ന്
ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഈ പേയ്മെന്റ് ക്ലെയിം ചെയ്യാം. അതല്ലെങ്കിൽ ഫോർഫൈറ്റർക്ക് പണത്തിന് പെട്ടെന്ന് ആവശ്യം വരികയാണെങ്കിൽ ഫോർഫൈറ്റർക്ക് ഇത് വേറൊരു പാർട്ടിക്ക് വേണമെങ്കിൽ വിൽക്കാം, മറ്റൊരു പാർട്ടിക്ക് വേണമെങ്കിൽ വിൽക്കാം. അത് സാധാരണയിൽ വിൽക്കുന്നത് നോൺ റിക്കോഴ്സ് ബേസിസിലാണ്. അതായത് ഡിസോർഡർ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്തേക്ക് വരരുത്. നോൺ റിക്കോഴ്സ് ബേസിസിലാണ് ഈ ഫോർഫൈറ്റർക്ക് ഇത് റീസെയിൽ ചെയ്യാവുന്നതാണ്, മറ്റൊരു ഇൻവെസ്റ്റർക്ക് റീസെയിൽ ചെയ്യാവുന്നതാണ്. സാധാരണഗതിയിൽ ക്യാപിറ്റൽ ഗുഡ്സ്, പ്ലാന്റ് മെഷീനറി, ഇങ്ങനെയുള്ള ഹൈ കോസ്റ്റ് എക്യുപ്മെന്റ്സ്, ലോങ് ക്രെഡിറ്റ് ബുക്സ് ഉള്ള ഹൈ കോസ്റ്റ് ഇമ്പോർട്ട്സിനും എക്സ്പോർട്ട്സിനും വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ പറയുന്ന ഫോർഫൈറ്റിംഗ് മെക്കാനിസം നടക്കുക. കാരണം ഇത്തരം എക്സ്പോർട്ട്സിന് ലോങ് ക്രെഡിറ്റ് പീരീഡ് ആണ് വരിക. ചിലപ്പോൾ 1 ഇയറോ 6 മന്ത്സ് ഒക്കെ നീളുന്ന ക്രെഡിറ്റ് പീരീഡുകൾ വരും. ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ടൈം എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു 8 to 9 മന്ത്സ് ഒക്കെ നോർമലി വരാൻ സാധ്യതയുള്ള കേസുകളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റിന്റെ സെയിലൊക്കെ, എക്സ്പോർട്സ് ഒക്കെ. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഈ എക്സ്പോർട്സ് ഒക്കെ ചില രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് അയക്കുമ്പോൾ അവിടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇക്കണോമിക് കറൻസി ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും, ചിലപ്പോൾ സൈന്യം വന്ന് ഡെമോക്രാറ്റിക് പ്രോസസ് അട്ടിമറിച്ച് മിലിട്ടറി ആയിരിക്കും ചിലപ്പോൾ അവിടെ ഭരണം നടത്താൻ പോകുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന് പൊളിറ്റിക്കൽ ഇക്കണോമിക് അൺറസ്റ്റ് ഉള്ള രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനൊരു റിസ്ക് ഉണ്ട്. കാരണം ഇത് ലോങ് പീരീഡ് കഴിഞ്ഞിട്ടാണ്, ഇന്ന് ഈ മാസം ആദ്യം നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, ഈ മാസം അവസാന പേയ്മെന്റ് കിട്ടുമ്പോൾ പ്രത്യേകിച്ച് റിസ്കിന്റെ ഒരു വലിയ പ്രശ്നം വരുന്നില്ല. കാരണം നമുക്ക് ഒരു മാസത്തേക്കുള്ള റിസ്ക് ഒക്കെ നമുക്ക് ഫോർസീ ചെയ്യാം. നേരെ മറിച്ച് 6-7 മാസം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ഒരു പീസ്ഫുൾ ആയ നേഷന്റെ കേസിൽ പോലും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ വളരെയധികം പൊളിറ്റിക്കൽ ഇക്കണോമിക് അൺറസ്റ്റ് ഉള്ള ഒരു രാജ്യത്ത് എന്ത് സംഭവിക്കുന്ന 6 മാസം കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ലോങ് ടേം ക്രെഡിറ്റ് ഉള്ള സമയത്ത് എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഒഴിവാക്കി പേയ്മെന്റ് കിട്ടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഫോർഫൈറ്റിംഗ് ഇന്റർനാഷണൽ ട്രേഡിംഗ് നമ്മൾ കാണുന്നത്, പൊതുവെ കണ്ടുവരുന്നത്. ഫോർഫൈറ്റിംഗിന്റെ പ്രൊസീജിയർ 10-point procedure ഫോർഫൈറ്റിംഗ് നടപ്പിലാകുന്നത്. ആദ്യമേ തന്നെ എക്സ്പോർട്ടർ ഫോർഫൈറ്ററോട് ഒരു കമ്മിറ്റ്മെന്റ് ചോദിക്കുക. ഫോർഫൈറ്റർ എന്ന് ഫോർഫൈറ്ററോട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്, ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്, എനിക്ക് അതിന്റെ പേയ്മെന്റ് 6 മാസം കഴിയുമ്പോഴേ കിട്ടുള്ളൂ, അപ്പോൾ അതിന് പകരം ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ടോ എനിക്ക് ഒരു അൺകണ്ടീഷണൽ ഗ്യാരണ്ടിയോടെ കിട്ടും, അത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഒരു കമ്മിറ്റ്മെന്റ് തരാമോ, പർച്ചേസ് ചെയ്യാമോ, അങ്ങനെ ചെയ്യാമെങ്കിൽ അതിന് റിട്ടേൺ കമ്മിറ്റ്മെന്റ് നമുക്ക് തരാമോ എന്ന് ചോദിക്കുന്നു. എക്സ്പോർട്ടർ റിക്വസ്റ്റ് ചെയ്യുന്നു. എക്സ്പോർട്ടറുടെ ഡിമാൻഡിന്റെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഫോർഫൈറ്റർ അഗ്രി ചെയ്യുന്നു. അതിന് അഗ്രിമെന്റ് ചെയ്തതിന്റെ ബേസിസിൽ, അതിന് അഗ്രിമെന്റ് ചെയ്തതിന് പ്രൂഫ്, അഗ്രി ചെയ്യുന്നതിന് പ്രൂഫായിട്ട് എക്സ്പോർട്ടർ ഇമ്പോർട്ടറിനോട് ഒരു കമേർഷ്യൽ കോൺട്രാക്ടറിന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. ഈ സൈൻ ചെയ്ത അഗ്രിമെന്റിന്റെ ബേസിസിൽ ഒരു ഫോർഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഫോർഫൈറ്റർ ഇഷ്യൂ ചെയ്യുന്നു. ഫോർഫൈറ്റർ ഒരു ഫോർഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതായത് പ്രസ്തുത എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റും അൺകണ്ടീഷൻ ഗ്യാരണ്ടിയും ഫോർഫൈറ്ററായ ഞാൻ വാങ്ങുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ഒരു ഫോർഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഫോർഫൈറ്റർ ഇഷ്യൂ ചെയ്യുന്നു. ഈ ഫോർഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഷിപ്പിംഗ് ഡോക്യുമെന്റിന്റെ ഒപ്പം അയച്ച് കൊടുത്തുവിടുന്നു. ഷിപ്പിംഗ് ഡോക്യുമെന്റിനൊപ്പം ബാക്കി ഡോക്യുമെന്റ്സ് ഗുഡ്സ് ആർ ജി ആർ ഫോമിന്റെ ഒപ്പം ഷിപ്പിംഗ് ഡോക്യുമെന്റിനൊപ്പം ഈ ഫോർഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് കൂടെ അയച്ചു കൊടുക്കും. ഡോക്യുമെന്റ്സും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഫോർഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റും ഗുഡ്സും എല്ലാം ഇമ്പോർട്ടറുടെ പോർട്ടലിൽ എത്തുന്നു. ഇമ്പോർട്ടർ ഗുഡ്സ് റിസീവ് ചെയ്യുന്നു, ഇമ്പോർട്ടർ ഡോക്യുമെന്റ്സും റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഡോക്യുമെന്റ്സിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, പിന്നെ ഒരു ഫോർഫൈറ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ ഇമ്പോർട്ടറുടെ റിക്വസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇമ്പോർട്ടറാണ് ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്ത് റിട്ടേൺ ചെയ്യേണ്ടത്. ഒന്ന്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് സൈൻ ചെയ്ത് റിട്ടേൺ ചെയ്യുന്നത് അൺകണ്ടീഷണൽ ഗ്യാരണ്ടി ഇമ്പോർട്ടറോ ഇമ്പോർട്ടറുടെ ബാങ്കോ കൊടുക്കണം. ഇപ്പൊ സ്ട്രോങ് കോർപ്പറേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ബാങ്ക് കൊടുക്കാതെ തന്നെ, ഇമ്പോർട്ടർ ഒരു വലിയ ജയന്റ് കോർപ്പറേറ്റ് ആണ്, അപ്പോൾ നമ്മൾ US ഏതെങ്കിലും വലിയ കമ്പനി, ഇപ്പോൾ വാൾമാർട്ട് പോലെയോ മൈക്രോസോഫ്റ്റ് പോലെയോ ഉള്ള വലിയ കമ്പനികളാണെങ്കിൽ അതിന്റെ ബാങ്ക് ഗ്യാരണ്ടി ആവശ്യമില്ല, അവരുടെ തന്നെ അക്സെപ്റ്റൻസ് മതിയോ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഇമ്പോർട്ടർ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടറുടെ ബാങ്കിന്റെ അടുത്ത് നിന്ന് ഒരു ബാങ്ക് ഗ്യാരണ്ടി കൂടി ചേർത്ത് ഇത്തരം ഡോക്യുമെന്റ്സ് തിരികെ കൊടുക്കുന്നു. അതായത് ഇമ്പോർട്ടർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രൊഫസറിനോട്ടോ സൈൻ ചെയ്യും. അതുകൂടാതെ അൺകണ്ടീഷൻ ഗ്യാരണ്ടി ആയിട്ട് ഇമ്പോർട്ടറുടെ ബാങ്കിന്റെ ഒരു ഗ്യാരണ്ടിയോ ലെറ്റർ ഓഫ് ക്രെഡിറ്റോ ഇതിന്റെ ഒപ്പം വെക്കുന്നു. ഇത്രയും ഡോക്യുമെന്റ്സ് ചേർത്ത് വെക്കുന്നതിന്റെ ഡോക്യുമെന്റ്സ് ചേർത്ത് എക്സ്പോർട്ടർക്ക് ഇത് കിട്ടുമ്പോൾ എക്സ്പോർട്ടർ ഇത് എല്ലാം ഫോർഫൈറ്ററിക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് ഫോർഫൈറ്ററുടേതായി മാറുന്നു. ഫോർഫൈറ്ററിക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ഫോർഫൈറ്ററിൽ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഡെറ്റ്സ് എല്ലാം ഫോർഫൈറ്ററിക്കുള്ളതാണ്, അസൈൻ ചെയ്ത് കൊടുക്കുക. ഒപ്പം ഒരു അൺകണ്ടീഷണൽ ബാങ്ക് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് കഴിയുമ്പോൾ ഫോർഫൈറ്റർ എന്ത് ചെയ്യുന്നു, ഇത്രയും ഡോക്യുമെന്റ്സ് കിട്ടി കഴിയുമ്പോൾ ഫോർഫൈറ്റർ ഒരു ഡിസ്കൗണ്ടഡ് പേയ്മെന്റ് എക്സ്പോർട്ടർക്ക് കൊടുക്കുന്നു. മിക്കവാറും കേസുകളിൽ ഇത് വിത്തൗട്ട് റിക്കോഴ്സ് ആണ്. അതായത് ഫോർഫൈറ്റർക്ക് ഒരു റിസ്ക് ഉണ്ട്, പേയ്മെന്റ് സമയത്തിന് നടന്നില്ലെങ്കിൽ പിന്നെ എക്സ്പോർട്ടറുടെ അടുത്ത് പോയിട്ട് പേയ്മെന്റ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കരയാനുള്ള ഒരു ചാൻസ് അവിടെയില്ല. ഫോർഫൈറ്റിംഗ് വിത്തൗട്ട് റിക്കോഴ്സ് ആണ്. ഇൻ കേസ് ഓഫ് ബാഡ് ഡെറ്റ്സ് ഓർ നോൺ പേയ്മെന്റ് ഓഫ് ഡ്യൂസ് ഫോർഫൈറ്റർ സ്റ്റാൻഡ്സ് ടു ലൂസ് മണി. ഫോർഫൈറ്ററിട്ട് പണം നഷ്ടപ്പെടും. അപ്പോൾ ഫോർഫൈറ്റർ ഇതെല്ലാം കണക്കാക്കിയാണ് ഫോർഫൈറ്റിംഗ് ഫീസ് എല്ലാം വരുന്നത്. അപ്പോൾ ഫോർഫൈറ്റർ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും വരാൻ കണ്ടീഷൻ ഗ്യാരണ്ടി, ബാങ്ക് ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല, ഒരു ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഒരു ബില്ല് ഓഫ് എക്സ്ചേഞ്ച് സൈൻ ബൈ ദി ഇമ്പോർട്ടർ ഉണ്ട്, അത് എക്സ്പോർട്ടർ അസൈൻ ചെയ്ത് ഫോർഫൈറ്ററിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം ഡോക്യുമെന്റ്സ് കിട്ടിക്കഴിയുമ്പോൾ ഫോർഫൈറ്റർ പേയ്മെന്റ് എക്സ്പോർട്ടർക്ക് വിത്തൗട്ട് റിക്കോഴ്സ് ബേസിൽ കൊടുക്കുന്നു. സമയമാകുമ്പോൾ മെച്ചോറിറ്റി ഡേറ്റ് ആകുമ്പോൾ ഫോർഫൈറ്റർ ഈ ഡോക്യുമെന്റ്സ് എല്ലാം ഇമ്പോർട്ടറുടെ ബാങ്കിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. ബാങ്കാണല്ലോ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നു, ഇമ്പോർട്ടറുടെ ബാങ്കിലേക്ക് പ്രസന്റ് ചെയ്യുന്നു. ബാങ്ക് സാധാരണഗതിയിൽ ഇമ്പോർട്ടറുടെ എക്സ്പോർട്ടറുടെ ഈ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഫോർഫൈറ്ററുടെ കയ്യിൽ നിന്ന് മെച്ചോറിറ്റി ഡേറ്റിന് ഡോക്യുമെന്റ് പേയ്മെന്റിന് വേണ്ടി വരുമ്പോൾ ബാങ്ക് ഇമ്പോർട്ടറെ വിവരം അറിയിക്കും, നിങ്ങളുടെ പാർട്ടി നിങ്ങൾ കൊടുത്ത ബില്ല് ഓഫ് എക്സ്ചേഞ്ചുമായി ഇവിടെ വന്നിട്ടുണ്ട്, മെച്ചോറിറ്റി ഡേറ്റ് ആയി, ക്രെഡിറ്റ് പിരീഡ് കഴിഞ്ഞ് പേയ്മെന്റ് കൊടുക്കണം എന്ന് പറയും. ഇമ്പോർട്ടർ നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ പറഞ്ഞ ഡേറ്റിന് പേയ്മെന്റ് ബാങ്കിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു. ഇമ്പോർട്ടറുടെ കയ്യിൽ നിന്ന് പേയ്മെന്റ് കിട്ടുന്ന ബാങ്ക് ഫോർഫൈറ്ററിക്ക് ആ പേയ്മെന്റ് കൊടുക്കുന്നു. ഇതാണ് ഫോർഫൈറ്റിങ്ങിന്റെ പ്രോസസ്സായി നമ്മൾ കാണുന്നത്. ഇന്റർനാഷണൽ ട്രേഡിൽ നടക്കുന്ന ഒരു വലിയ ഒരു റിസ്ക് ഡെഫറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്, റിസ്ക് ഒഴിവാക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഫോർഫൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഫിനാൻസിങ് ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഇത്രയുമാണ് ഫോർഫൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഫോർഫൈറ്റിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, എന്തൊക്കെയാണ് ഫോർഫൈറ്റിങ്ങുമായുള്ള മെച്ചങ്ങൾ എന്തെല്ലാമാണ്, പിന്നെ ഫോർഫൈറ്റിങ്ങിന് ഫാക്ടറിങ്ങുമായിട്ട് എന്താണ് വ്യത്യാസം എന്നുള്ള രണ്ട് ടോപ്പിക്സ് നമുക്ക് SN 5.19 പഠിക്കാം. സോ അണ്ടിൽ വി മീറ്റ് അപ്പ് ടു ഡിസ്കസ് ദാറ്റ്, താങ്ക് യു.